സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാകുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമ വിലക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയ പ്രത്യേകാനുമതി ഹർജി സുപ്രീംകോടതി തള്ളി തിരക്കഥാകൃത്ത് ജിനു എബ്രഹാം നൽകിയ പകർപ്പവകാശ കേസിനെതിരെ ജില്ലാ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഒറ്റക്കൊമ്പൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത് ഒറ്റക്കൊമ്പൻ തന്റെ തിരക്കഥയെ ആരോപിച്ച തിരക്കഥാകൃത്ത് ജിനു ഫയൽ ചെയ്ത പകർപ്പവകാശ കേസിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയായിരുന്നു വിചാരണ വേഗത്തിലാക്കാൻ കോടതി വിചാരണ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇരു കക്ഷികളുടെയും സഹകരണത്തോടെ കേസ് ഒരു വർഷത്തിനകം തീർപ്പാക്കണമെന്നും ഉത്തരവിൽ ആവശ്യപ്പെടുന്നു ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കി കടുവ എന്ന സിനിമയാണ് ആദ്യം പ്രഖ്യാപിച്ചത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസ് ചെയ്തു അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാം ചിത്രമായി മാത്യു സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പ്രമോഷൻ ടീസർ റിലീസ് ചെയ്തത് ഒറ്റക്കൊമ്പൻ എന്നായിരുന്നു പേരിട്ടത് പകർപ്പവകാശം ലംഘിച്ചുവെന്ന് കാണിച്ച് ജിനു എബ്രഹാമാണ് ചിത്രത്തിനെതിരെ കേസ് കൊടുത്തത് കേസിൽ ജില്ലാ കോടതിയുടെ വിധി ശരിവെച്ച ഹൈക്കോടതി ചിത്രത്തിന് വിലക്കേർപ്പെടുത്തി കടുവാക്കുന്നിൽ കുറുവച്ചൻ സിനിമയുമായി ബന്ധപ്പെട്ട പേരോ പ്രമേയമോ അണിയറ പ്രവർത്തകർക്ക് ഉപയോഗിക്കാനാകില്ലെന്ന ജില്ലാ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവെയ്ക്കുകയായിരുന്നു അതേസമയം ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കടുവയുടെ ചിത്രീകരണം പൂർത്തിയായി വിവേക് ഒബ്രോയ് സംയുക്ത മേനോൻ അർജുൻ അശോകൻ സീമ തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രം ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനറാണ് എൻ്റർടൈൻമെൻറ് ഡെസ്ക് ഇന്ത്യ ടുഡേ